നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. പ്ലസ് വൺ ഫിസിക്സിലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസിൻ്റെ ബേസിൽ ഞാൻ ഒരു അസൈൻമെൻറ്റ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്ത് കൃത്യമായ ആൻസർ കണ്ടെത്തി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ബേസിലുള്ള ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന ടോപ്പിക്കാണ്. എനർജി നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, 3/2 kBT. ഒരു മോളിക്യൂളിൻ്റെ എനർജിയാണ് നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത്, 3/2 kBT. ഈ എനർജിയെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. ആർക്കൊക്കെ? മോളിക്യൂളിന് പല രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം മോണോ അറ്റോമിക് ഗ്യാസിനെ പറ്റിയാണ്, ഒറ്റ ഒരു സിംഗിൾ മോളിക്യൂളിനെ പറ്റിയിട്ടാണ്. അതിന് എന്തെല്ലാം ചലന സ്വാതന്ത്ര്യമുണ്ട് ആ ഗ്യാസ് മോളിക്യൂളിന്? എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യാം, വൈ ആക്സിസിൽ ട്രാവൽ ചെയ്യാം, സെഡ് ആക്സിസിൽ ട്രാവൽ ചെയ്യാം. ഇതിനെല്ലാം നമ്മൾ ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് എന്ന് പറയുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് മൂവ്മെന്റ്സ്. ഒരു മോളിക്യൂളിന് എത്ര ചലന സ്വാതന്ത്ര്യമുണ്ട്, ഏതെല്ലാം രീതിയിൽ അതിന് മൂവ് ചെയ്യാം, അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത് നിങ്ങൾക്കൊരു പുതിയ വാക്കാണല്ലേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് പറയാം. ചലന സ്വാതന്ത്ര്യം, ഏതെല്ലാം രീതിയിൽ അതിന് ചലിക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേയ്സ് ബൈ വിച്ച് എ സിസ്റ്റം ക്യാൻ മൂവ്, എ ഡൈനാമിക്കൽ സിസ്റ്റം ക്യാൻ മൂവ്. ഒരു സിസ്റ്റത്തിന് എന്തെല്ലാം രീതിയിൽ ചലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ഞാനൊരു മോണോ അറ്റോമിക് മോളിക്യൂള് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂളാണെന്ന് സങ്കല്പിക്കുക. ഇതിന് ഏതെല്ലാം ചലന സ്വാതന്ത്ര്യമുണ്ട്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഇതിന് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യാം, വൈ ആക്സിസിലൂടെ മൂവ് ചെയ്യാം, സെഡ് ആക്സിസിലൂടെ മൂവ് ചെയ്യാം. മൂന്ന് ചലന സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന് നമ്മൾ പറയുകയാണ് 3 degrees of freedom. ഇപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, ചലന സ്വാതന്ത്ര്യമാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി, ഒരു സിസ്റ്റത്തിന് ടോട്ടൽ എത്ര എനർജി ഉണ്ടോ അതിനെ തുല്യമായി ഭാഗിച്ചു കൊടുക്കും. ആർക്കൊക്കെ? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും. ടോട്ടൽ എനർജിയെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. മോണോ അറ്റോമിക് ഗ്യാസിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 3. മോണോ അറ്റോമിക് ഗ്യാസിന്റെ എനർജി എത്രയാണ്? 3/2 kBT. അപ്പൊ 3/2 kBT യെ 3 ഭാഗിക്കുക. എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും തുല്യമായി എനർജി വീതിച്ചു കൊടുക്കണം. 3/2 kBT യെ 3 തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര എനർജി വീതം കിട്ടും? 1/2 kBT. അപ്പൊ എക്സ് ആക്സിസിലെ മൂവ്മെന്റിന് 1/2 kBT എനർജി കിട്ടും, വൈ ആക്സിസിലെ മൂവ്മെന്റിന് 1/2 kBT എനർജി കിട്ടും, സെഡ് ആക്സിസ് മൂവ്മെന്റിനും 1/2 kBT എനർജി കിട്ടും. ദിസ് ഈസ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ദ ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താം. അതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയുടെ ആപ്ലിക്കേഷൻ. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഒരു സബ്സ്റ്റൻസിൻ്റെ, ആ സബ്സ്റ്റൻസിൻ്റെ മാസിന് ഒരു പ്രത്യേകതയുണ്ട്, 1 kg. 1 kg സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടണം. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ സാധിക്കുക? ഹീറ്റ് എനർജി കൊടുക്കുക. അപ്പം ഹീറ്റ് എനർജി കൊടുത്ത് 1 kg സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree കൂട്ടുവാൻ എത്ര ഹീറ്റ് വേണം? ഈ ഹീറ്റിൻ്റെ എമൗണ്ടിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kg സബ്സ്റ്റൻസ് ബൈ 1 degree Celsius.
ഗ്യാസസിനെ നമുക്ക് എങ്ങനെയൊക്കെ ചൂടാക്കാം? ഗ്യാസസിനെ നമുക്ക് രണ്ട് രീതിയിൽ ചൂടാക്കാം. കണ്ടെയ്നർ അടച്ച് വെച്ചിട്ട് ചൂടാക്കാം, കണ്ടെയ്നർ തുറന്ന് വെച്ചിട്ട് ചൂടാക്കാം. കണ്ടെയ്നർ അടച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടെയ്നർ അടച്ച് വെക്കുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്. കണ്ടെയ്നർ തുറന്ന് വെച്ചാൽ ഗ്യാസ് ചൂടാവുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് പുറത്തേക്ക് പുറത്തേക്ക് വ്യാപിക്കും. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് അല്ല, പക്ഷെ ആ കേസിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഗ്യാസസിനെ ചൂടാക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ബൈ കീപ്പിംഗ് ദ വോളിയം കോൺസ്റ്റന്റ്, ബൈ കീപ്പിംഗ് ദ പ്രഷർ കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് വീട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും, ഒരു പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്, തുറന്ന് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെള്ളം തിളക്കുന്നത് എപ്പോഴാണ്? അടച്ച് വെച്ചിട്ട് ചൂടാക്കുമ്പോൾ. അപ്പോൾ അടച്ച് വെച്ച് ചൂടാക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്ന പ്രോസസ്സ് എളുപ്പമാണ്, കുറച്ച് ഹീറ്റ് എനർജി മതി. അപ്പം ഞാൻ രണ്ട് രീതിയിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഗ്യാസസിൻ്റെ കേസിൽ അടച്ച് വെച്ചിട്ട് ചൂടാക്കുക, വോളിയം കോൺസ്റ്റന്റ് ആക്കുക, അതിനെ ഞാൻ പറയുന്ന പേരാണ് CV, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kg സബ്സ്റ്റൻസ് ബൈ 1 degree Celsius അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതുപോലെ തുറന്നു വെച്ചിട്ടും ചൂടാക്കാം. ആ കേസിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ CP എന്ന് വിളിക്കുക. CP, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ടു റിക്വയർ ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kg സബ്സ്റ്റൻസ് ബൈ 1 degree Celsius അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഏതായിരിക്കും കൂടുതൽ? കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? തുറന്നു വെച്ച് ചൂടാക്കുമ്പോൾ. സോ CP ഈസ് ഗ്രേറ്റർ ദാൻ CV. കെമിസ്ട്രിയിൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, മേയേഴ്സ് റിലേഷൻ, CP - CV. അപ്പം നമുക്കിവിടെ ആവശ്യമുണ്ട്, CP - CV ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ R. ഇത്രയും ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താൻ പോവുകയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്തിക്കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റന്റ്, ഗാമ എന്ന് പറയുന്ന അഡയബാറ്റിക് കോൺസ്റ്റന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കാൽക്കുലേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തൊട്ടു മുമ്പത്തെ തെർമോഡൈനാമിക്സിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു, വട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഞാനൊരു സിസ്റ്റത്തിന് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്താൽ അവൻ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. കുറച്ച് എനർജി എടുത്ത് സെൽഫ്, സ്വന്തം എനർജി കൂട്ടുവാൻ വേണ്ടിയിട്ട്, ഇന്റേണൽ എനർജി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കി കുറച്ച് എനർജി അവൻ പുറത്ത് വേറെ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വർക്കാക്കി മാറ്റും. സോ ഞാൻ കൊടുക്കുന്ന എനർജി ΔQ = ഇന്റേണൽ എനർജി കൂട്ടുവാൻ ഉപയോഗിക്കുന്നു ΔU + വർക്ക് P ΔV. ഈ പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. കോൺസ്റ്റന്റ് വോളിയം അടച്ച് വെച്ചിട്ടാണ് ഞാൻ ഹീറ്റ് എനർജി കൊടുക്കുന്നതെങ്കിൽ ΔV പൂജ്യമായിരിക്കും, വോളിയത്തിന് ചേഞ്ച് ഇല്ല. സോ ΔQ = ΔU. ഞാൻ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യും. എന്തിനാണ് ഞാൻ ഈ റിലേഷൻ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, ΔQ / ΔT. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടാണ് ചൂടാക്കുന്നതെങ്കിൽ ΔQ എന്ന് പറയുന്നത് ΔU തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ സ്ഥാനത്ത് കിട്ടുന്നത് CV ആണ്. CV = ΔU / ΔT. എനർജി കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാം. CV അറിഞ്ഞാൽ CP കാൽക്കുലേറ്റ് ചെയ്യാം മേയേഴ്സ് റിലേഷൻ ഉപയോഗിച്ച്. CP യും CV യും കണ്ടെത്തി കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ΓIS = CP / CV ഇതും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം എന്റെ ജോലി ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്, സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വഴി? ആ സിസ്റ്റത്തിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് അറിയുക, ഏതെല്ലാം രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യം അതിനുണ്ട് എന്ന് അറിയുക. അപ്പൊ നമ്മൾ പല സിസ്റ്റംസ് ഇനി കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ ആദ്യത്തേതാണ് മോണോ അറ്റോമിക് ഗ്യാസ്, ഒറ്റ ഒരു ആറ്റം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്യാസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്.
ഈ ഗ്യാസ് മോളിക്യൂളിന് 3-3 ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എലോങ് എക്സ് ആക്സിസ്, എലോങ് വൈ ആക്സിസ്, എലോങ് സെഡ് ആക്സിസ്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും 1/2 KBT എനർജി ഉണ്ട്. അപ്പം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 3/2 KBT എനർജി ഉണ്ട്. ഒരു മോൾ സബ്സ്റ്റൻസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ. ഒരാളുടെ എനർജിയാണ് 3/2 KBT. അങ്ങനെയെങ്കിൽ 1 മോളിന്റെ എനർജി എത്രയായിരിക്കും? 3/2 × അവഗാഡ്രോ നമ്പർ × KBT. അവഗാഡ്രോ നമ്പർ ഇൻറ്റു കെ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. സോ എൻ എ ഇൻറ്റു കെ ബി ഇസ് ആർ. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് 3/2 RT. ഈ എനർജി കിട്ടിയാൽ എന്താണ് കാര്യം? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് സി വി കാൽക്കുലേറ്റ് ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ് 3/2 R. സി വി കാൽക്കുലേറ്റ് ചെയ്താൽ സി പി കണ്ടുപിടിക്കാം. സി പി എന്ന് പറയുന്നത് സി വി പ്ലസ് ആർ, മേയേഴ്സ് റിലേഷൻ. സോ 3/2 R + R = 5/2 R. സി വിയും സി പിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡയബാറ്റിക് കോൺസ്റ്റൻറ്റ് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാം. ഗാമ ഇസ് ഈക്വൾ ടു സി പി ബൈ സി വി ഇസ് ഈക്വൾ ടു 5/3. ഇത് മോണോറ്റോമിക് ഗ്യാസിൻ്റെ കേസാണ്. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസാണ്. ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ടാവും. O2, N2 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂളാണ്. കണ്ടോ, 2 ആറ്റംസ് ഉണ്ട് ഈ മോളിക്യൂളിൻ്റെ കേസിൽ. ഇത് ബോണ്ടാണ്, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട്. ഇവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ചലന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 2 കേസസ് ആയിട്ടാണ് ഡയറ്റോമിക് മോളിക്യൂളിനെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റിജിഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്, ബോണ്ടിന് ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റും പോസിബിൾ അല്ല. ഓക്കെ, 2 കേസാണ് നോൺ റിജിഡ് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് അത്ര റിജിഡ് അല്ല, ബോണ്ടിന് എക്സ്പാൻഷൻ, കംപ്രഷൻ, വൈബ്രേഷൻ പോസിബിൾ ആണ്. അപ്പൊ ആദ്യത്തേത് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ. ഏതെല്ലാം മൂവ്മെന്റ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എക്സ് ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, വൈ ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, സെഡ് ആക്സിസിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. സോ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ മോളിക്യൂൾസിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. ദാ അതിൻ്റെ ബോണ്ടിന് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ 3 റൊട്ടേഷൻസ്, റൊട്ടേഷൻ എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, റൊട്ടേഷൻ എബൌട്ട് 2 അതർ പെർപെൻഡിക്കുലർ ആക്സിസ്. ദാ ഇതുപോലെ റൊട്ടേഷൻ, ഇങ്ങനത്തെ ഒരു റൊട്ടേഷൻ. 3 റൊട്ടേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ അതിൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷനിൽ എനർജി നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ബാക്കി എത്ര റൊട്ടേഷൻസ് പോസിബിൾ ആണ്? 2. അപ്പൊ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടൽ എത്രയായി? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ടോട്ടൽ എനർജി എത്രയായിരിക്കും? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും 1/2 KBT എനർജി ഉണ്ട്. 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും? 5/2 KBT. ഇത് ഒരു മോളിക്യൂളിന്റെ കേസാണ്. അപ്പോൾ 1 മോൾ സബ്സ്റ്റൻസിൽ എത്ര എനർജി ഉണ്ടാവും? ഈ എനർജിയെ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ആർ ഗെറ്റിംഗ് 5/2 RT, ക്യാപിറ്റൽ ആർ ഇൻറ്റു ടി. ടോട്ടൽ ഇന്റേണൽ എനർജി കിട്ടിയാൽ അതുപയോഗിച്ച് നമുക്ക് സി വി കാൽക്കുലേറ്റ് ചെയ്യാം. സി വി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. സോ 5/2 R എന്ന് കിട്ടും. അത് സി വി ആണ്. സി പി കാൽക്കുലേറ്റ് ചെയ്യാം മേയേഴ്സ് റിലേഷൻ ഉപയോഗിച്ച്. സി വി പ്ലസ് ആർ, 7/2 R എന്ന് കിട്ടും.
അപ്പൊ അഡയബാറ്റിക് കോൺസ്റ്റന്റ് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാം. സി പി ബൈ സി വി 7/5 എന്ന് കിട്ടും. ഇതാണ് ഡയറ്റോമിക് റിജിഡ് മോളിക്യൂളിന്റെ കേസ്. അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയറ്റോമിക് നോൺ റിജിഡ് മോളിക്യൂൾ ആണ്. അഗെയിൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. X ട്രാൻസ്ലേഷൻ, Y ട്രാൻസ്ലേഷൻ, Z ട്രാൻസ്ലേഷണൽ മോഷൻ, ദെൻ റൊട്ടേഷൻ എബൌട്ട് 2 axes. അപ്പൊ 5 degrees ഓഫ് ഫ്രീഡം ആയി. ഇത് കൂടാതെ ഈ ബോണ്ട് ഫിക്സഡ് അല്ല, ബോണ്ടിന് വൈബ്രേഷൻ സാധ്യമാണ്. അപ്പൊ മോളിക്യൂളിന് ബോണ്ടിന് എബൌട്ട് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് എക്സ്പാൻഡ് ചെയ്യാം, ബോണ്ട് കംപ്രസ് ചെയ്യാം. അപ്പൊ വൈബ്രേഷൻ കൂടി പോസിബിൾ ആകുമ്പോൾ ആറ്റംസ് അവിടെ ഫിക്സഡ് അല്ല, ആറ്റംസ് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാലും ഒരു കൈനറ്റിക് എനർജി, ഒരു പൊട്ടൻഷ്യൽ എനർജി, രണ്ട് എനർജിയും ഒരു വൈബ്രേഷന്റെ കൂടെ വരും. അപ്പൊ ഈച്ച് വൈബ്രേഷൻ ഈക്വൽ ടു 2 degrees ഓഫ് ഫ്രീഡം. അപ്പൊ ടോട്ടൽ നോൺ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂളിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി? 3 translational degrees ഓഫ് ഫ്രീഡം, 2 rotational degrees ഓഫ് ഫ്രീഡം, 1 vibration. ബട്ട് ഈച്ച് വൈബ്രേഷൻ കോൺട്രിബ്യൂട്ട്സ് 2 degrees ഓഫ് ഫ്രീഡം, അതിന്റെ കൈനറ്റിക് എനർജിയും അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും. സോ ടോട്ടൽ 7 degrees ഓഫ് ഫ്രീഡം. അപ്പൊ ഇന്റേണൽ എനർജി ഓഫ് 1 molecule എത്രയായിരിക്കും? 7/2 kbt. 1 moleന്റേത് 7/2 rt. അപ്പൊ സി വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി 7/2 r. അപ്പൊ സി പി അതിന്റെ കൂടെ ഒരു ആറും കൂടെ ആഡ് ചെയ്യുക. സോ 9/2 r ആൻഡ് ഗാമ ഈക്വൽസ് 9/7. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് പോളി അറ്റോമിക് ഗ്യാസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ 2-ൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്. 2-ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ അത്രയും ബോണ്ട്സ് ഉണ്ടാവും. കുറേ ബോണ്ടുകൾ വെച്ചിട്ടായിരിക്കും ഇവരെ നമ്മൾ കണക്ട് ചെയ്യുക. ആ കേസിൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. 3 translation അവിടെ ഉണ്ടാകും, 3 rotationും കൺസിഡർ ചെയ്യേണ്ടി വരും. എത്ര വൈബ്രേഷൻ ഉണ്ടാവും കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ നമുക്ക്? എത്ര ബോണ്ട് ഉണ്ടെന്ന് അറിയണം, എത്ര വൈബ്രേഷൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ. അപ്പൊ എഫ് ഉണ്ടെന്ന് വിചാരിക്കുക, എഫ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ വൈബ്രേഷനും 2 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ എഫ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ 2f degrees ഓഫ് ഫ്രീഡം ഉണ്ടാവും. സോ ടോട്ടലി എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3 translational motion, 3 rotational motion ആൻഡ് 2f vibrational degrees ഓഫ് ഫ്രീഡം. സോ ടോട്ടലി 6+2f degrees ഓഫ് ഫ്രീഡം. അപ്പൊ ഒരു മോളിക്യൂളിന്റെ എനർജി എത്ര വരും? 6+2f × 0.5 kbt, ദാറ്റ് ഈസ് 3+f × kbt. അങ്ങനെയെങ്കിൽ ഒരു മോളിന്റെ എനർജി എത്ര വരും? 3+f × rt. അതുപയോഗിച്ച് നമുക്ക് സി വി കാൽക്കുലേറ്റ് ചെയ്യാം. സി വി ഇസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. സോ 3+f × r. അപ്പൊ സി പി ഒ 4+f × r. ദെൻ വാട്ട് അബൌട്ട് ഗാമ? ഗാമ ഈസ് 4+f/3+f. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഓരോ സി പി സി വി ഉപയോഗിച്ച് മേയേഴ്സ് റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സി പി മൈനസ് സി വി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിന്റെ കേസിൽ വൈബ്രേഷണൽ മൂവ്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അവർക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് ട്രാൻസ്ലേഷൻ മോഷനോ അല്ലെങ്കിൽ റൊട്ടേഷനോ ഒന്നും നടത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തായിരിക്കും വൈബ്രേഷണൽ എനർജിയുടെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ? ഓരോ വൈബ്രേഷനും 2 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ഈച്ച് വൈബ്രേഷൻ ഈക്വൽസ് kbt എനർജി, 1/2 × 2. സോ kbt എനർജി, ഓരോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ kbt എനർജിയാണ്. അപ്പൊ 3-dimensional വൈബ്രേഷൻ ഉണ്ട്. എക്സ് ആക്സിസിൽ വൈബ്രേറ്റ് ചെയ്യാം, വൈ ആക്സിസ് വൈബ്രേഷൻ ഉണ്ട്, സെഡ് ആക്സിസ് വൈബ്രേഷൻ ഉണ്ട്. സോ 3 vibrations. സോ ടോട്ടൽ എത്ര എനർജി ആയിരിക്കും? 3 kbt ഒരു മോളിക്യൂളിന്റെ കേസ് എടുത്താൽ. 1 molinെടുത്താൽ 3 rt.
ഓക്കെ. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുക 3R എന്നാണ്. സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 3R. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഡ്യുലോങ് പെറ്റിറ്റ്സ് ലോ. വാട്ടറിൻ്റെ കേസ് എടുത്താൽ അത് ലിക്വിഡാണ്, എന്നാലും നമ്മൾ അവിടെയും വൈബ്രേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോളിഡ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 3R ആണ് അതിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുക. പക്ഷെ വാട്ടറിൻ്റെ കേസിൽ ഒരു മോളിക്യൂളിൽ 3 ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കിട്ടുക 9R എന്നാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഈ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. ഈ ഒരു ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കൊളീഷൻസിനിടയിലുള്ള സമയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ ലെങ്ത് ആണ് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ്, ആവറേജ് വെലോസിറ്റിയാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഡെൽറ്റ ടി. അപ്പോൾ വി ഇൻറ്റു ഡെൽറ്റ ടി നീളമുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ട്രിക്കൽ കണ്ടെയ്നറാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാസ് മോളിക്യൂൾ മറ്റൊരു ഗ്യാസ് മോളിക്യൂളുമായി കൊളൈഡ് ചെയ്യുന്നത് രണ്ടുപേരുടെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡയമീറ്ററിനോട് ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ, സോ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ, അവിടെ ഒരു കൊളീഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഡയഗ്രത്തിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. വി ഇൻറ്റു ഡെൽറ്റ ടി സമയം കൊണ്ട് ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന വോളിയമാണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ വോളിയം ഈസ് വി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു പൈ ഡി സ്ക്വയർ. യൂണിറ്റ് വോളിയത്തിനകത്ത് എൻ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഈ വോളിയത്തിനകത്ത് എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും? ആദ്യം വോളിയം വി ഇൻറ്റു ഡെൽറ്റ ടി, അത് അതിൻ്റെ നീളമാണ്. ഏരിയ പൈ ഡി സ്ക്വയർ ആണ്. യൂണിറ്റ് വോളിയത്തിലെ നമ്പറാണ് എൻ. സോ പൈ ഡി സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു വി ഡെൽറ്റ ടി. ഇത്രയും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇത്ര തന്നെ കൊളീഷനും സാധ്യതയുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്താൽ എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടോ അത്ര തന്നെ കൊളീഷൻ ഉണ്ടാവും. സോ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് നമ്മൾ കണ്ടെത്തി. ഇത്രയും കൊളീഷൻസ് ഉണ്ടെങ്കിൽ രണ്ട് കൊളീഷൻസിനിടയിലുള്ള സമയം എന്തായിരിക്കും? 1/നമ്പർ ഓഫ് കൊളീഷൻസ്. ഇതാണ് രണ്ട് കൊളീഷൻസിനിടയിലുള്ള സമയം. അങ്ങനെയെങ്കിൽ രണ്ട് കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദിസ് ടൈം ഇൻറ്റു വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നൗ യു ആർ ഗെറ്റിംഗ് മീൻ ഫ്രീ പാത്ത് ആസ് 1/πd² ഇൻറ്റു എൻ. ഇതാണ് മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻ 1/πd² എൻ. നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെറിയൊരു കറക്ഷൻ വരുത്താനുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഡിസ്കഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു √2 എന്ന ടേം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ദിസ് ഈസ് എബൌട്ട് മീൻ ഫ്രീ പാത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, പുതിയൊരു ടേം നിങ്ങൾ പഠിച്ചു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് പല രീതിയിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ മീൻ ഫ്രീ പാത്ത് എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ്റെ ബേസിൽ ഒരു ചെറിയ അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. എ സിലിണ്ടർ ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റി 44.8 liters കണ്ടെയ്ൻസ് ഹീലിയം ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് നീഡഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സിലിണ്ടർ ബൈ 15°C? അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി.